ആരാണ് മെഹ്റുന്നിസ? മെഹ്റുന്നിസ പിന്നെങ്ങനെ നൂർജഹാനായി? 1577 മെഹ്റുന്നിസ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കണ്ഡഹാറിൽ പേർഷ്യൻ പ്രഭുക്കന്മാരുടെ കുടുംബത്തിൽ ജനിച്ചു. പേർഷ്യൻ പ്രഭുക്കൻ മിർസ ഗിയാസ് ബോഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്മത് ബീഗത്തിൻ്റെയും രണ്ടാമത്തെ മകളും നാലാമത്തെ കുട്ടിയുമായിരുന്നു നൂർജഹാൻ. നൂർജഹാൻ്റെ രണ്ട് മാതാപിതാക്കളും മഹത്തായ കുടുംബത്തിൻ്റെ പിൻഗാമികളായിരുന്നു. മുഹമ്മദ് ഷെരീഫിൽ നിന്നുള്ള ഗിയാസ് ബോഗും അങ്കാമുല്ല വംശത്തിൽ നിന്നുള്ള അസ്മത് ബീഗവും അവളുടെ പിതാമഹൻ ഖ്വാജ മുഹമ്മദ് ഷെരീഫ് ആദ്യം ഖുറാസാനിലെ ഗവർണറായിരുന്ന ഡാറ്റർ സുൽത്താൻ്റെ വസീറായിരുന്നു. പിന്നീട് ഷാ താത്മാസ്പിൻ്റെ സേവനത്തിലായിരുന്നു. അജ്ഞാതമായ കാരണങ്ങളാൽ 1577 ഗിയാസ് ബോഗിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം തിരിച്ചടിയായി. താമസിയാതെ അവരുടെ ജന്മനാട്ടിലെ സാഹചര്യങ്ങൾ അവസാനമായി കണ്ടെത്തി. തൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് ഗിയാസ് ബോഗും മാറി താമസിക്കാൻ തീരുമാനിച്ചു. വളർന്നുവരുന്ന വ്യാപാര വ്യവസായത്തിൻ്റെയും സാംസ്കാരിക രംഗത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായ അക്ബറിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലേക്കാണ് ഗിയാസ് ബോഗ് മാറാൻ തീരുമാനിച്ചത്. അവരുടെ യാത്രയുടെ പാതി വഴിയിൽ കൊള്ളക്കാർ ആ കുടുംബത്തെ ആക്രമിച്ചു. അവരിൽ നിന്നും അവരുടെ ശേഷിച്ച തുച്ഛമായ സ്വത്തുക്കൾ തട്ടിയെടുത്തു. രണ്ട് കോവർ കഴുതകൾ മാത്രമേ ഉള്ളൂ. ഗിയാസ് ബോഗും ഗർഭിണിയായ ഭാര്യയും അവരുടെ രണ്ട് കുട്ടികളും മുഹമ്മദ് ഷെരീഫ് അസഫ് ഖാൻ അവരുടെ യാത്രയുടെ ശേഷിക്കുന്ന സമയം മൃഗങ്ങളുടെ പുറകിൽ മാറി മാറി സഞ്ചരിച്ചു ചെയ്യാൻ നിർബന്ധിതരായി. കുടുംബം കണ്ഡഹാറിൽ എത്തിയപ്പോൾ അസ്മത് ബീഗം രണ്ടാമത്തെ മകൾ ജന്മം നൽകി. നവജാത ശിശുവിനെ പരിപാലിക്കാൻ കഴിയില്ലെന്ന് കുടുംബം ഭയന്നിരുന്നു. ഭാഗ്യവശാൽ വ്യാപാരി കുലീനനായ മാലിക് മസൂദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കാരവൻ കുടുംബത്തെ ഏറ്റെടുത്തു. അദ്ദേഹം പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ സേവനത്തിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ ഗിയാസ് ബോഗിനെ സഹായിക്കും. കുട്ടി കുടുംബത്തിൻ്റെ വിധിയിൽ ഒരു മാറ്റത്തെ സൂചിപ്പിച്ചുവെന്ന് വിശ്വസിച്ച് അവളെ മെഹ്റുന്നിസ അല്ലെങ്കിൽ സ്ത്രീകളിൽ സൂര്യൻ എന്ന നാമകരണം ചെയ്തു. അവളുടെ പിതാവ് ഗിയാസ് ബോഗ് 1577 300 പേരുടെ മൻസബ് ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ തൻ്റെ കരിയർ ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹം കാബൂൾ പ്രാവിശ്യയിലേക്ക് ദിവാൻ ആയി നിയമിക്കപ്പെട്ടു. ബിസിനസ് നടത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ വൈവിധ്യം കാരണം അദ്ദേഹം ഉയർന്ന ഭരണപരമായ ഉദ്യോഗസ്ഥരുടെ റാങ്കുകളിലൂടെ അതിവേഗം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനത്തിന് ചക്രവർത്തി അദ്ദേഹത്തെ ഇദിമത് ഉദ് ദൗല അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്തംഭം എന്ന പദവി നൽകി ആദരിച്ചു. തൻ്റെ ജോലിയുടെയും പ്രമോഷനുകളുടെയും ഫലമായി മെഹ്റുന്നിസയ്ക്ക് ഭാവി നൂർജഹാൻ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ഗിയാസ് ബോഗിന് കഴിഞ്ഞു. അവൾ അറബിക്, പേർഷ്യൻ ഭാഷകൾ, കല, സാഹിത്യം, സംഗീതം, നൃത്തം എന്നിവയിൽ നന്നായി പരിജ്ഞാനം നേടി. കവിയും രചയിതാവുമായ വിദ്യാധർമ്മജൻ പിന്നീട് നൂർജഹാനെ പുകഴ്ത്തുന്ന ബുദ്ധിയും സ്ഥിരമായ കോപവും സാമാന്യ ബുദ്ധിയും ഉള്ളതായി പ്രശംസിച്ചു. 1594 നൂർജഹാൻ 17 വയസ്സുള്ളപ്പോൾ അവൾ തൻ്റെ ആദ്യ ഭർത്താവായ ആലി കൂലി ഇസ്താജിലുവിനെ പേർ അഫ്ഗാൻ എന്നും അറിയപ്പെടുന്നു വിവാഹം കഴിച്ചു. ഷേർ അഫ്ഗാൻ സാഹസികനായ ഒരു പേർഷ്യൻ ആയിരുന്നു. അവൻ തൻ്റെ ആദ്യ യജമാനനായ ഷാ ഇസ്മായിൽ രണ്ടാമൻ്റെ മരണത്തെ തുടർന്ന് പേർഷ്യയിലെ തൻ്റെ വീട്ടിൽ നിന്നും പാലായനം ചെയ്യാൻ നിർബന്ധിതനായി. പിന്നീട് അദ്ദേഹം മുഗൾ സൈന്യത്തിൽ ചേരുകയും ചക്രവർത്തിമാരായ അക്ബർ, ജഹാംഗീർ എന്നിവരുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. തൻ്റെ വിശ്വസ്ത സേവനത്തിനുള്ള പ്രതിഫലമായി അക്ബർ ഷേർ അഫ്ഗാനുമായുള്ള നൂർജഹാൻ്റെ വിവാഹം നടത്തിക്കൊടുത്തു. ഈ ദമ്പതികൾക്ക് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മകൾ ലാഡ്ലി ബീഗം. അവൾ 1605 ജനിച്ചു. സലീം രാജകുമാരൻ്റെ കീഴിൽ മേവാറിൽ ഉദയ്പൂരിലെ റാണയെ പരാജയപ്പെടുത്തുന്നതിൽ ഷേർ അഫ്ഗാൻ്റെ പങ്ക് ഈ പ്രതിഫലത്തിന് പ്രചോദനമായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ സമകാലികർ രേഖപ്പെടുത്തിയില്ല. ഷുഫിദ കടുവയിൽ നിന്നും ഷേർ അഫ്ഗാൻ സലീമിനെ രക്ഷിച്ചുവെന്നതാണ് ജനകീയ വിശദീകരണം. മുഗളന്മാരുടെ ഇംഗ്ലീഷ് ചരിത്രത്തിൽ ഈ തലക്കെട്ട് ചിലപ്പോൾ ഷേർ അഫ്ഗാൻ എന്ന തെറ്റായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മറ്റൊരു അർത്ഥവുമുണ്ട്. 1607 ബംഗാൾ ഗവർണറുടെ സമൻസ് അനുസരിക്കാൻ വിസമ്മതിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ഷേർ അഫ്ഗാൻ കോടതിയിൽ അകമ്പടിയായി വന്നപ്പോൾ ഗവർണറെ ആക്രമിക്കുകയും ചെയ്തു എന്ന അഭ്യൂഹത്തെ തുടർന്ന് ഷേർ അഫ്ഗാൻ കൊല്ലപ്പെട്ടു. നൂർജഹാനുമായി പ്രണയത്തിലായതിനാൽ ഷേർ അഫ്ഗാൻ്റെ മരണത്തിന്
ജഹാംഗീർ ക്രമീകരണം ചെയ്തതായി ചിലർ സംശയിക്കുന്നു. ഈ കിം വദന്തിയുടെ സാധുത അനിശ്ചിതത്വത്തിലാണ്. കാരണം ജഹാംഗീർ 1611 നൂർജഹാനെ വിവാഹം കഴിച്ചു. അവൾ അവൻ്റെ കോടതിയിൽ വന്ന് 4 വർഷത്തിന് ശേഷം, കൂടാതെ സമകാലിക വിവരണങ്ങൾ 1611 മുമ്പ് ഒരു പ്രണയബന്ധം നിലനിന്നിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. കൂടാതെ ജഹാംഗീറിനെ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത് കാണാം. താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ നൽകാനുള്ള ജഹാംഗീറിൻ്റെ യുക്തിയെ ചരിത്രകാരന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ മർദമാനിലെ പുരാണ പുരാതൻ ചൗക്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ശവകുടീരം ഷേർ അഫ്ഗാനും ബംഗാളിലെ മുഗൾ സുബഗ്ദാറും ജഹാംഗീറിൻ്റെ വളർത്തു സഹോദരനുമായ കുതുബുദ്ദീൻ കോക്കയും തമ്മിൽ 1610 ബർദ്വാനിൽ യുദ്ധം നടന്നതായി പറയുന്നു. അതിൽ ഇരുവരും മരിക്കുകയും അവിടെ പിർ ബഹാരം സംഖ്യയുടെ 1563 അന്തരിച്ചു. ശവകുടീരത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഷേർ അഫ്ഗാൻ ഖാൻ ഒരു പക്ഷേ ബർദാനിലെ ഫൗജിദാർ ആയിരുന്നു. 1607 ഷേർ അഫ്ഗാൻ കൊല്ലപ്പെട്ടു. ഈ വസ്തുതകൾക്ക് ഇത് വിരുദ്ധമാണ്. 1605 അക്ബർ ചക്രവർത്തി മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സലീം രാജകുമാരൻ ജഹാംഗീർ എന്ന രാജകീയ നാമം സ്വീകരിച്ചു. 1607 അവളുടെ ഭർത്താവ് ഷേർ അഫ്ഗാനും കൊല്ലപ്പെട്ടതിനു ശേഷം നൂർജഹാനെയും അവളുടെ മകൾ ലാഡ്ലി ബീഗത്തെയും ജഹാംഗീർ തൻ്റെ രണ്ടാനമ്മയായ ദോവജർ ചക്രവർത്തിയായ റുക്കയ്യ സുൽത്താൻ ബീഗത്തിൻ്റെ സ്ത്രീയായി ആഗ്രയിലേക്ക് വിളിച്ചു. ഷേർ അഫ്ഗാൻ്റെ മരണത്തിന് മുമ്പുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കുതുബുദ്ദീൻ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ നിന്നും അദ്ദേഹം അകന്നതോടെ അദ്ദേഹത്തിൻ്റെ കുടുംബം അപകടത്തിലാകും. സ്വന്തം സംരക്ഷണത്തിനായി നൂർജഹാൻ ആഗ്രയിലെ മുഗൾ കോടതിയിൽ കഴിയേണ്ടി വന്നു. റുക്കയ്യ സുൽത്താൻ ബീഗത്തോടൊപ്പമുള്ള അവളുടെ പുതിയ വേസ്റ്റിൽ നിന്നും ബഹുമാനാർത്ഥം തിരികെ കൊണ്ടുവന്നു. അവളുടെ പിതാവിൻ്റെ കോടതിയിലെ സ്ഥാനം കാരണം അന്തരിച്ച ചക്രവർത്തി അക്ബറിൻ്റെ പ്രധാന ഭാര്യയും ഹറമിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയും ആയിരുന്നു റുക്കയ്യ. ഉയരവും കഴിവും കൊണ്ട് മുഗൾ കൊട്ടാരത്തിൽ നൂർജഹാന് ആവശ്യമായ സംരക്ഷണം നൽകാൻ ഏറ്റവും പ്രാപ്തനായിരുന്നു. തൻ്റെ മകളോടൊപ്പം റുക്കയ്യയുടെ സേവനത്തിലേക്ക് കൊണ്ടുവന്നതിൽ നൂർജഹാൻ ആഹ്ലാദിച്ചു. കാരണം അവൾക്ക് ബന്ധുക്കൾ കോടതിയിൽ ഉണ്ടായിരുന്നിട്ടും അവളുടെ ഭർത്താവ് അപമാനത്തിൽ വീണു. ഏറ്റവും മോശമായത് മാത്രമേ അവൾക്ക് പ്രതീക്ഷിക്കാനാകൂ. റുക്കയ്യ സംരക്ഷണത്തിലായിരുന്നു നൂർജഹാൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും ഇടയ്ക്കിടെ ചക്രവർത്തിയുടെ സ്ത്രീകൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ സന്ദർശിക്കാനും സാധിച്ചത്. നൂർജഹാനും അവളുടെ മകൾ ലാഡ്നി ബീഗവും തങ്ങളുടെ സാമ്രാജ്യത്വം യജമാനത്തിയെ പ്രീതിപ്പെടുത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതിനിടയിൽ 4 വർഷത്തോളം ഡോവജർ ചക്രവർത്തിയുടെ അടുത്ത് ലേഡീസ് ഇൻ വെയ്റ്റിംഗ് ആയി സേവനമനുഷ്ഠിച്ചു. നൂർജഹാനും റുക്കയ്യയും തമ്മിൽ വളർന്നുവന്ന ബന്ധം അങ്ങേയറ്റം ആർദ്രമായ ഒന്നായിരുന്നു. ഡച്ച് വ്യാപാരിയും യാത്രാ എഴുത്തുകാരനുമായ പീറ്റർ വാൻ ഡെറ്റ്ബ്ലുക്ക് തൻ്റെ ഹിന്ദുസ്ഥാൻ ക്ലോണിക്കിളിൽ അവരുടെ ബന്ധം വിവരിച്ചു. ഈ ബീഗം റുക്കയ്യ മെഹർനിസയോട് നൂർജഹാൻ വലിയ വാത്സല്യം ജനിപ്പിച്ചു. അവൾ മറ്റുള്ളവരെക്കാൾ അവളെ സ്നേഹിക്കുകയും എപ്പോഴും അവളെ നിലനിർത്തുകയും ചെയ്തു. നൂർജഹാനും ജഹാംഗീറും നൂറ്റാണ്ടുകളായി വളരെയധികം താല്പര്യമുള്ള വിഷയമാണ്. അവരുടെ ബന്ധത്തെക്കുറിച്ച് എണ്ണമറ്റ ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട്. 1594 നൂർജഹാൻ്റെ ആദ്യ വിവാഹത്തിന് മുമ്പ് നൂർജഹാനും ജഹാംഗീറും ചക്രവർത്തിയും തമ്മിലുള്ള ആദ്യ സ്നേഹം പല കഥകളും ആരോപിക്കുന്നു. നൂർജഹാന് 17 വയസ്സുള്ളപ്പോൾ അവൾ പ്രണയത്തിലായിരുന്നുവെന്ന് ഒരു വ്യതിയാനം വിവരിക്കുന്നു. എന്നാൽ ചക്രവർത്തി അക്ബർ അവരുടെ ബന്ധം തടഞ്ഞു. എന്നിരുന്നാലും കൂടുതൽ ആധുനികമായ സ്കോളർഷിപ്പ് നൂർജഹാനും ജഹാംഗീറും തമ്മിൽ ഒരു മുൻകാല ബന്ധവുമുണ്ടോ എന്ന് സംശയത്തിലേക്ക് നയിച്ചു. ജഹാംഗീറിൻ്റെ നിർദ്ദേശവും 1611 തൻ്റെ രക്ഷാധികാരിയായ റുക്കയ്യ ചക്രവർത്തിയോടൊപ്പം ഷോപ്പിങ്ങിന് പോകുമ്പോൾ നംറൂസ് വസന്തോത്സവത്തിനിടെ കൊട്ടാരം മീന ബസാറിൽ വെച്ച് നൂർജഹാൻ വീണ്ടും ജഹാംഗീർ ചക്രവർത്തിയെ കണ്ടുമുട്ടി. അത് പുതുവർഷത്തിൻ്റെ വരവ് ആഘോഷിച്ചു. ജഹാംഗീർ ഉടൻ വിവാഹ അഭ്യർത്ഥന നടത്തുകയും 25 മെയ്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. അതേ വർഷം ബുധൻ റബിയുൽ അവൽ 1611 AD നൂർജഹാന് അവളുടെ രണ്ടാം വിവാഹ സമയത്ത് 34 വയസ്സായിരുന്നു. അവൾ ജഹാംഗീറിൻ്റെ 20-ാമത്തെയും അവസാനത്തെയും നിയമപരമായ ഭാര്യയായിരിക്കും.
ചില വിവരണങ്ങൾ അനുസരിച്ച് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് മറ്റു ചില ദമ്പതികൾ കുട്ടികളില്ലാതെ തുടരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു അപൂർണമായ രേഖകളും ജഹാംഗീറിൻ്റെ സമൃദ്ധമായ കുട്ടികളുടെ എണ്ണവും വ്യക്തിഗത ഐഡൻറ്റിറ്റി പ്രസവവും വേർതിരിച്ചറിയാനുള്ള അവ്യക്തമായ ശ്രമങ്ങൾ നൂർജഹാനെ ഷാജഹാൻ്റെ അമ്മയെന്നും തെറ്റായി തിരിച്ചറിഞ്ഞ പിൻകാല ഉറവിടങ്ങൾ ഈ ആശയക്കുഴപ്പം കാണിക്കുന്നു ജഹാംഗീറിൻ്റെ ഭാര്യ ഫഗത് ഗ്രൊസൈനി ഒരു രാജ്പൂത് രാജകുമാരി യഥാർത്ഥത്തിൽ ഷാജഹാൻ്റെ അമ്മയായിരുന്നു തൻ്റെ പുതിയ സുന്ദരിയും വിശ്വസ്തതയുമായ ഭാര്യ ബഹുമാനിക്കാൻ ജഹാംഗീർ 1611 അവരുടെ വിവാഹത്തിൽ നൂർ മഹൽ കൊട്ടാരത്തിൽ വെളിച്ചം എന്ന പദവിയും 5 വർഷത്തിനു ശേഷം 1611 നൂർജഹാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന പദവിയും നൽകി നൂർജഹാനോടൊപ്പം ജഹാംഗീറിൻ്റെ വാത്സല്യവും വിശ്വാസവും അവളെ ഭരണകൂട കാര്യങ്ങളിൽ വളരെയധികം അധികാരം കൈയാളുന്നതിലേക്ക് നയിച്ചു കറുപ്പിനും മദ്യത്തിനും ജഹാംഗീറിൻ്റെ ആസക്തി നൂർജഹാന് അവളുടെ സ്വാധീനം എളുപ്പമായി വർഷങ്ങളോളം അവൾ സാമ്രാജ്യത്വം ശക്തി ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയും മുഗൾ സിംഹാസനത്തിൽ പിന്നിലെ യഥാർത്ഥ ശക്തി അംഗീകരിക്കപ്പെടുകയും ചെയ്തു സദസ്സുകളെ സ്വീകരിക്കാൻ അവൾ ദ്വാരകയിൽ ഭർത്താവിനോടൊപ്പം ഇരുന്നു ഉത്തരവുകൾ പുറപ്പെടുവിച്ചു നിരവധി ജാഗിർ ഭൂമി പാഴ്സലുകൾ ഭരണത്തിന് മേൽനോട്ടം വഹിച്ചു മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് രാജകുടുംബത്തിലെ പുരുഷ അംഗങ്ങൾക്ക് മാത്രമായി നിഷാൻ അവൾ വിധിച്ചു 1616 ജനിച്ചപ്പോൾ ഷാജഹാൻ്റെയും മുംതാസ് മഹലിൻ്റെയും രണ്ടാമത്തെ പുത്രനായ ഷാ ഷുജാ രാജകുമാരനെ നൂർജഹാൻ ദത്തെടുത്തു ഉയർന്ന പദവിയും രാഷ്ട്രീയ സ്വാധീനവും ജഹാംഗീറിന് അവളോടുള്ള വാത്സല്യവും കാരണം ഈ പുതിയ ഉത്തരവാദിത്വം അവൾക്ക് ലഭിച്ചു ഷൂജ തൻ്റെ മുത്തച്ഛൻ്റെ പ്രത്യേക പ്രിയങ്കരിയായതിനാൽ ചക്രവർത്തിക്ക് ഇത് ഒരു ബഹുമതിയായിരുന്നു നൂർജഹാന് തൻ്റെ ഭർത്താവിനോട് വളരെയധികം വാത്സല്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷവും അവനോട് വിശ്വസ്തതയും ബഹുമാനവും പുലർത്തിയിരുന്നു ഷേർ അഫ്ഗാൻ്റെ മരണശേഷം നൂർജഹാൻ്റെ കുടുംബം വീണ്ടും മാന്യമായി എത്രയോ ആഗ്രഹിച്ചോ ആയ സ്ഥാനത്തേക്കാൾ താഴ്ന്ന നിലയിലായി അവളുടെ അച്ഛൻ അക്കാലത്ത് ഒരു ദിവാനായിരുന്നു ഒരു അമീറുൽ ഉംറ തീർച്ചയായും വളരെ ഉയർന്ന പദവിയിലായിരുന്നില്ല കൂടാതെ അവളുടെ പിതാവും അവളുടെ ഒരു സഹോദരനും അപകീർത്തികളാൽ വലയം ചെയ്യപ്പെട്ടു ജഹാംഗീറിനെ വിവാഹം കഴിച്ചതോടെ അവളുടെ ഭാഗ്യം മാറി മുഗൾ രാഷ്ട്രം ചക്രവർത്തിക്ക് സമ്പൂർണ്ണ അധികാരം നൽകി ചക്രവർത്തിയുടെ മേൽ സ്വാധീനം ചെലുത്തിയവർ വളരെയധികം സ്വാധീനവും പ്രശസ്തിയും നേടി തൻ്റെ പിതാവിനെ മാപ്പ് നൽകാനും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ നൂർജഹാന് കഴിഞ്ഞു സാമ്രാജ്യത്തിനുള്ളിൽ തൻ്റെ സ്ഥാനവും അധികാരവും ഉറപ്പിക്കുന്നതിനായി നൂർജഹാൻ തൻ്റെ കുടുംബത്തിലെ വിവിധ അംഗങ്ങളെ കോടതിയിലും ഭരണകാര്യങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും പ്രതിഷ്ഠിച്ചു അവളുടെ സഹോദരൻ അസഫ് ഖാൻ്റെ ജഹാംഗീറിൻ്റെ ഗ്രാൻഡ് വാസിർ മന്ത്രിയായി നിയമിച്ചു കൂടാതെ സിംഹാസനവുമായുള്ള അവളുടെ തുടർന്നുള്ള ബന്ധങ്ങളും അതിൽ നിന്നും അവൾക്ക് ലഭിക്കുന്ന സ്വാധീനവും ഉറപ്പാക്കാൻ നൂർജഹാൻ തൻ്റെ മകൾ ലാഡ്ലിയെ ജഹാംഗീറിൻ്റെ ഇളയ മകൾ ഷഹരിയാറിനെയും അവളുടെ അനന്തരവൾ അർജുമന്ദ് ബാനും ബീഗത്തെയും പിന്നീട് മുംതാസ് മഹൽ എന്നറിയപ്പെടുന്നു രാജകുമാരനെ വിവാഹം കഴിക്കാൻ ഏർപ്പാട് ചെയ്തു ഖുറം ജഹാംഗീറിൻ്റെയും ഭാവി ചക്രവർത്തിയായ ഷാജഹാൻ്റെയും മൂന്നാമത്തെ മകൾ ഒരു വിധത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ നൂർജഹാൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം മുഗൾ സാമ്രാജ്യത്തിൻ്റെ മേൽ മറ്റൊരു തലമുറയ്ക്കെങ്കിലും വ്യാപിക്കുമെന്ന് രണ്ട് വിവാഹങ്ങളും ഉറപ്പാക്കി നൂർജഹാന് നല്ല ശാരീരിക ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു അവൾ പലപ്പോഴും തൻ്റെ ഭർത്താവിനോടൊപ്പം വേട്ടയാടാൻ ടൂറുകൾക്ക് പോയിരുന്നു കൂടാതെ ക്രൂരമായ കടുവകളെ വേട്ടയാടുന്നതിൽ അവളുടെ തന്ത്രത്തിലും ധൈര്യത്തിലും പേരുകേട്ടതാണ് ഒരു വേട്ടയ്ക്കിടെ അവൾ 6 വെടിയുണ്ടകളോളം 4 കടുവകളെ കൊന്നതായി റിപ്പോർട്ടുണ്ട് സാർ സയ്യിദ് മുഹമ്മദ് ഖാൻ്റെ അഭിപ്രായത്തിൽ ഈ നോട്ടം അവളുടെ ബഹുമാനാർത്ഥം സ്വതസിദ്ധമായ ഇരട്ടികൾ വ്യാപിക്കാൻ ഒരു കവിയെ പ്രേരിപ്പിച്ചു നൂർജഹാൻ സ്ത്രീയുടെ രൂപത്തിലാണെങ്കിലും പുരുഷന്മാരുടെ നിലയിൽ അവൾ ഒരു കടുവയെ കൊല്ലുന്നവളാണ് തൻ്റെ ഭർത്താവിൻ്റെ അഭാവത്തിൽ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുകയും കുടുംബകലഹങ്ങൾ വിമത കലാപങ്ങൾ ജഹാംഗീർ തനിക്ക് മുമ്പ് ഒരു അനന്തരാവകാശിയെ പ്രഖ്യാപിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നുള്ള അനന്തരാവകാശ യുദ്ധം എന്നിവയിലൂടെ നൂർജഹാൻ്റെ ധൈര്യവും ധീരതയും ഭരണ നൈപുണ്യവും വിലമതിക്കാനാവാത്തതാണ് 1627 ഒക്ടോബർ 28 അന്തരിച്ചു നൂർജഹാനും ജഹാംഗീറിൻ്റെ മൂന്നാമത്തെ മകനും അന്നത്തെ രാജകുമാരൻ കുർമും ഫാവി ഷാജഹാനും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ തുടക്കം മുതലേ അസ്വസ്ഥമായിരുന്നു നൂർജഹാൻ തൻ്റെ പിതാവിൻ്റെ മേൽ ചെലുത്തിയ സ്വാധീനത്തിൽ ഖുറം രാജകുമാരന്
നീരസമുണ്ടായി. അവളുടെ പ്രിയപ്പെട്ട ഷാഹ്രിയാർ, അവൻ്റെ അർദ്ധ സഹോദരൻ, അവളുടെ മരുമകൾ എന്നിവരോടൊപ്പം രണ്ടാം ഫീഡിൽ കളിക്കേണ്ടി വന്നതിൽ രോഷാകുലനായി. പേർഷ്യക്കാർ കണ്ഡഹാർ ഉപരോധിച്ചപ്പോൾ നൂർജഹാൻ ആയിരുന്നു കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ചത്. കുറം രാജകുമാരനെ കണ്ഡഹാറിലേക്ക് മാർച്ച് ചെയ്യാൻ അവൾ ഉത്തരവിട്ടു. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. നൂർജഹാൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ കുറം രാജകുമാരൻ വിസമ്മതിച്ചതിൻ്റെ ഫലമായി 45 ദിവസത്തെ ഉപരോധത്തിനു ശേഷം കണ്ഡഹാർ പേർഷ്യക്കാർക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ അഭാവത്തിൽ നൂർജഹാൻ തൻ്റെ പിതാവിനെതിരെ വിഷം കലർത്താൻ ശ്രമിക്കുമെന്നും തൻ്റെ സ്ഥാനത്ത് ഷഫ്രിയാറിൻ്റെ അനന്തരവകാശികളാകാൻ ജഹാംഗീറിനെ പ്രേരിപ്പിക്കുമെന്നും കുറം രാജകുമാരൻ ഭയപ്പെട്ടു. ഈ ഭയം പേർഷ്യക്കാർക്കെതിരെ പോരാടുന്നതിനു പകരം തൻ്റെ പിതാവിനെതിരെ മത്സരിക്കാൻ കുറം രാജകുമാരനെ പ്രേരിപ്പിച്ചു. 1622 കുറം രാജകുമാരൻ തൻ്റെ പിതാവും നൂർജഹാനുമെതിരെ സൈന്യത്തെ ഉയർത്തി മാർച്ച് നടത്തി. ജഹാംഗീറിൻ്റെ സൈന്യം കലാപം അടിച്ചമർത്തുകയും രാജകുമാരനെ നിരുപാധികം കീഴടക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. 1626 അദ്ദേഹത്തിൻ്റെ തെറ്റുകൾക്ക് ക്ഷമ ലഭിച്ചെങ്കിലും നൂർജഹാനും അവളുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള പിരിമുറുക്കം ഉപരിതലത്തിനിടയിൽ വളർന്നുകൊണ്ടേയിരുന്നു. 1626 ജഹാംഗീർ ചക്രവർത്തി കാശ്മീരിലേക്കുള്ള യാത്രാ മധ്യേ വിമതർ പിടികൂടി. വിമത നേതാവ് മഹമ്മദ് ഖാൻ ജഹാംഗീറിനെതിരെ ഒരു അട്ടിമറി നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ആനയുടെ മുകളിൽ യുദ്ധം ചെയ്തുകൊണ്ട് നൂർജഹാൻ തൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ സ്വയം ഇടപെട്ടു. ചക്രവർത്തിയെ രക്ഷിക്കാൻ ശത്രുക്കൾക്കെതിരെ ഒരു ആക്രമണം സംഘടിപ്പിക്കാൻ അവൾ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു. ഒരു ആനയുടെ മുകളിൽ നിന്നും കമാൻഡുകൾ നൽകിക്കൊണ്ട് അവൾ തൻ്റെ ഒരു യൂണിറ്റിനെ നയിക്കും. യുദ്ധത്തിനിടയിൽ നൂർജഹാൻ്റെ പർവ്വതം ഇടിക്കുകയും സ്വരാജ്യത്വം സൈന്യത്തിലെ സൈനികർ അവളുടെ കാൽക്കൽ വീഴുകയും ചെയ്തു. തൻ്റെ പദ്ധതി പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നൂർജഹാൻ മഹബത് ഖാനോട് കീഴടങ്ങി. ഭർത്താവിനോടൊപ്പം തടവിലാക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ കലാപകാരികളെ സംബന്ധിച്ചിടത്തോളം നൂർജഹാനെ സർഗാത്മകതയും ബുദ്ധിശക്തിയും തിരിച്ചറിയുന്നതിൽ മഹബത് ഖാൻ പരാജയപ്പെട്ടു. താമസിയാതെ ഒരു രക്ഷപ്പെടൽ സംഘടിപ്പിക്കാനും അവൻ്റെ മൂക്കിനു താഴെ ഒരു സൈന്യത്തെ ഉയർത്താനും അവൾക്ക് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ 1627 ഒക്ടോബർ 28 ജഹാംഗീർ മരിച്ചു. ജഹാംഗീറിൻ്റെ മരണം ഷാജഹാൻ എന്ന സ്വയം പ്രഖ്യാപിച്ച തൻ്റെ ശേഷിക്കുന്ന അഴിവുകൾ പുത്രന്മാരായ കുറം രാജകുമാരനും ഷഫ്രിയാർ രാജകുമാരനും തമ്മിൽ അനന്തരാവകാശ യുദ്ധത്തിന് തുടക്കമിട്ടു. ജഹാംഗീറിൻ്റെ മൂത്ത മകൻ ഖുസ്രു ചക്രവർത്തിക്കെതിരെ മത്സരിക്കുകയും അതിൻ്റെ ഫലമായി അന്ധനാവുകയും ചെയ്തു. പിന്നീട് ഡെക്കാണിലെ ഒരു കലാപത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ജഹാംഗീറിൻ്റെ രണ്ടാമത്തെ മകൻ പർവീസ് ദുർബലനും മദ്യത്തിന് അടിമയായിരുന്നു. ഷാജഹാനെ ചക്രവർത്തിയാക്കിയാൽ കോടതിയിലെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന നൂർജഹാൻ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഷഫ്രിയാറിൻ്റെ പക്ഷം ചേരാൻ തീരുമാനിച്ചു. യുദ്ധത്തിൻ്റെ ആദ്യ പകുതിയിൽ ഷഫ്രിയറും നൂർജഹാനും വിജയികളായി മാറിയേക്കുമെന്ന് തോന്നി. എന്നിരുന്നാലും ഇരുവരെയും നൂർജഹാൻ്റെ സഹോദരൻ ഒറ്റിക്കൊടുത്തു. തൻ്റെ സഹോദരിയുടെ ശക്തിയിൽ അസൂയയുള്ള അസഫ് ഖാൻ ഷാജഹാനോടൊപ്പം നിന്നു. അയാൾക്ക് അസഫ് ഖാൻ്റെ മകൾ മുംതാസ് മഹലിനെ വിവാഹം കഴിച്ചു. അസഫ് ഖാൻ നൂർജഹാനെ തടവിലാക്കിയപ്പോൾ ഷാജഹാൻ അഫ്രിയറിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി വധിക്കാൻ ഉത്തരവിട്ടു. 1628 ഷാജഹാൻ പുതിയ മുഗൾ ചക്രവർത്തിയായി. നൂർജഹാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ മകൾ ലാലിക്കൊപ്പം ലാഹോറിലെ സുഖപ്രദമായ ഒരു മാളികയിൽ ഒതുങ്ങി. ഷാജഹാൻ അവൾക്ക് പ്രതിപക്ഷം 200,000 രൂപ അനുവദിച്ചു. ഈ കാലയളവിൽ ആഗ്രയിലെ പിതാവിൻ്റെ ശവകുടീരത്തിൻ്റെ പൂർത്തീകരണത്തിന് അവൾ മേൽനോട്ടം വഹിച്ചു. അത് അവൾ തന്നെ 1622 ആരംഭിച്ചു. ഇപ്പോൾ ഇത് ഇദ്മത്ത് ഊദുള്ളയുടെ ശവകുടീരം എന്നറിയപ്പെടുന്നു. താജ്മഹലിൻ്റെ പ്രചോദനമായി ഈ ശവകുടീരം പ്രവർത്തിച്ചു. മുഗൾ വാസ്തുവിദ്യയുടെ പരമോന്നതമാണ് ഇതിൻ്റെ നിർമ്മാണം. 1632 ആരംഭിച്ചു. നൂർജഹാൻ മരിക്കുന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടാകണം, നൂർജഹാൻ 1645 ഡിസംബർ 17 68 വയസ്സിൽ അന്തരിച്ചു. അവൾ സ്വയം നിർമ്മിച്ച ലാഹോറിലെ ഷഹദാര ബാഗിൻ്റെ അവളുടെ ശവകുടീരത്തിൽ അവളെ സംസ്കരിച്ചു. അവളുടെ ശവകുടീരത്തിൽ ഈ പാവം അപരിചിതൻ്റെ ശവകുടീരത്തിൽ വിളക്കുകളും റോസാപ്പൂവും ഉണ്ടാകരുത്, ചിത്രശലഭത്തിൻ്റെ ചിറകും രാപ്പാടിയും പാടരുത് എന്ന് ആലോചന ചെയ്തിട്ടുണ്ട്. മരണത്തിലും തൻ്റെ ഭർത്താവിനോട് അടുത്തിരിക്കാനുള്ള നൂർജഹാൻ്റെ ആഗ്രഹം തൻ്റെ ഭർത്താവായ ജഹാംഗീറിൻ്റെ ശവകുടീരത്തിൻ്റെ സാമീപ്യത്തിൽ ദൃശ്യമാണ്. അവളുടെ സഹോദരൻ അസഫ് ഖാൻ്റെ ശവകുടീരവും സമീപത്താണ്. ഈ ശവകുടീരം പാകിസ്ഥാനികളും വിദേശികളുമായ നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. അവൾ
അതിന്റെ പൂന്തോട്ടങ്ങളിൽ സുഖകരമായ നടത്തം ആസ്വദിക്കാൻ വരുന്നുണ്ട്. ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നൂർജഹാൻ ആരായിരുന്നു, എന്തായിരുന്നു സാമ്രാജ്യത്തിന്റെ ശക്തിയിൽ നൂർജഹാനുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും അടുത്ത നല്ല നല്ല വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.